മോൻ വെള്ളം കുടിക്ക്. നീരജിന്റെ ഫോട്ടോ കണ്ട് ഇവൻ എന്തിനാ ഇത്ര പേടിക്കുന്നത്? അതൽ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെയുണ്ട്? ഹാൻസം അല്ലേ? അല്ല, ഞങ്ങളെ കണ്ടിട്ട് തോന്നുന്നില്ലേ മേഡ് ഫോർ ഈച്ച് അദർ ടൈപ്സ്? എന്റെ അമ്മൻ അറിഞ്ഞു വെച്ചോണ്ട് ആരെയും മുറിവേൽപ്പിക്കാൻ കഴിയില്ല. ഇല്ല, അവൻ വളരെ അണ്ടർസ്റ്റാൻഡിംഗ്. ചിലപ്പോ അവന്റെ വണ്ടിയുടെ ബ്രേക്ക് പോയതാണെങ്കിലോ? എനിക്ക് അമ്മനോട് സംസാരിച്ച പറ്റൂ. ഈ പോലീസിന് ഇടയിൽ കൊണ്ടുവരുന്നത് അബദ്ധം. അല്ലെങ്കിലും അവരുടെ എല്ലാ രീതികളും തെറ്റാ. എനിക്ക് സംഭവിച്ചതൊന്നും എന്റെ അനിയന് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല അമ്മ, അമ്മൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ലല്ലേ. ഈ കിരണ് എങ്ങോട്ടാ പോന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചോ. അവസാനമായി അവസാനമായി എല്ലാവരോടും പറയുക, മനസ്സിലായോ? ആ അമ്മേ, ഫോട്ടോസ് എടുത്തത് ഞാനല്ല നീരജ്. അങ്ങനെ ചെയ്യുന്നത് പോയിട്ട് അങ്ങനെ ചിന്തിക്കാൻ കൂടി എനിക്ക് കഴിയില്ല. പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി. നിന്നെ വിശ്വസിക്കാൻ എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ ചോദ്യങ്ങളൊന്നും മറന്നു കളയാൻ എന്റെ ബുദ്ധി അനുവദിക്കുന്നില്ല. അത് നീ കുറ്റവാളിയാണെന്ന് തെളിയിക്കും. എല്ലായിടത്തും നിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് ഒരു കോയിൻസിഡൻസ് ഒന്നും ആയിരിക്കില്ല. നീരജ് എന്റെ ഫോൺ ഇങ്ങി തന്നെ, എന്റെ ഫോൺ തിരിച്ചു തരാ. നീയല്ലേ പറഞ്ഞത് നീരജിന് ഫോൺ ചെയ്ത് ഇവിടെ വരുത്ത്, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാം ശരിയാവുന്ന. നീ അത്രത്തോളം സത്യസന്ധയാണെങ്കിൽ ഇപ്പൊ നീ എന്താ ഒളിപ്പിച്ചത്? കള്ളത്തെയാണ് എല്ലാവരും ഒളിപ്പിക്കുന്നത്, സത്യത്തെ അല്ല. ആ ആക്സിഡന്റിനെ പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നീ ആരെയും കണ്ടില്ല എന്ന് പറയുന്നതിൽ അനന്യ ഞാൻ സ്വയം തെറ്റ് ചെയ്യാറുമില്ല, തെറ്റ് ചെയ്യുന്നവരെ വെറുതെ വിടാറുമില്ല. ജസ്റ്റ് ഒരു തവണ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിനക്ക് മനസ്സിലാവും എന്റെ മനസ്സാണോ ശരി അതോ ബുദ്ധിയാണോ എന്ന്. ഇവിടെ പോയി അതെങ്ങനെ ഫോട്ടോ നഷ്ടപ്പെടും? അതും എന്റെ പോക്കറ്റിൽ നിന്ന്. ഈ ഗോഡൗണിന്റെ ഓരോ മൂല അരിച്ചു പെറുക്കണം. ആ ഫോട്ടോ എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ. വേഗം ആവട്ടെ. ഫോട്ടോ കിട്ടി.
രക്ഷപ്പെട്ടു. ആ കിരൺ സാർ ഉണ്ടല്ലോ, പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാ. ഈ ഫോട്ടോ എങ്ങനെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായനെ. നിങ്ങൾ എന്താ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നേ? ഈ ഗോഡൗൺ ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടെ ഇറങ്ങ്. ഇവന്റെ ഒരു കാര്യം, പേടി കാരണം അവൻ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിന്റെ അച്ഛമ്മയാ. നിന്റെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റും നീ ഹാപ്പിയാണോ അതോ അല്ലയോ എന്ന്. എനിക്ക് നിന്നെ ദുഃഖിതനായി കാണാൻ പറ്റില്ല. എണീറ്റോ എന്റെ ചക്കരക്കുട്ടൻ? കണ്ടോ, നീ എഴുന്നേറ്റപ്പോ തന്നെ ഈ മുറിയിൽ എന്തുമാത്രം പ്രകാശം പരന്നു. അച്ഛമ്മേ, പ്രകാശം എന്നും വരാറുണ്ടല്ലോ, സൺറൈസ് എന്നാ എന്നെ പറയുന്നത്. പക്ഷെ നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഈ വീട്ടിൽ എപ്പോഴും ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്ക്, എന്റെ ഗ്രാൻഡ് സൺ എങ്ങനെ ഉദിച്ചുയർന്നു. അച്ഛമ്മേ, ബാഡ് ജോക്കാണ്. അല്ല, നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നല്ലോ, വാ നോക്ക് നോക്ക്. ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കിയെന്ന്. എന്ത് ചെയ്യും, വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിയാനും കഴിയുന്നില്ല. ഗുഡ് മോർണിംഗ്. വാ, എന്ത് നല്ല മണമാ, കൊള്ളാലോ. പുലാവ് അലിയുടെ കഫേന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു, അതേ മണം. ഇരിക്കും. രാത്രി താൻ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു, വളരെ ടെൻഷൻ ആയിട്ട് തോന്നുന്നു. ഇനി പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഓ കം ഓൺ, പുലാവിന്റെ കാര്യത്തിൽ എന്നെ സംശയ? നിന്റെ കാര്യം എത്രമാത്രം ഞാൻ ശ്രദ്ധിച്ചു. പ്ലേറ്റ് വന്ന്. അതൊന്നും വേണ്ട, ഇപ്പൊ തന്നെ നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇനി ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. താങ്ക് യു സോ മച്ച്. ഇത്രയും ചെയ്തില്ലേ, ഇതും കൂടി ക്ഷമിക്ക. ഡോക്ടറാ പറഞ്ഞത് ഇത് ചേഞ്ച് ചെയ്യണമെന്ന്. Thank you.
നല്ല ആഴത്തിൽ മുറിവുണ്ടെന്ന് തോന്നുന്നു. ആ കാർ എന്നെ വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കണം ഇടിച്ചത്. അല്ലേ നന്നി? ഐ ഗെസ് സോ. പുലാവ് കഴിക്കൂ. കഴിക്കു കഴിക്കു, വയറ് നിറച്ച് കഴിക്കു. പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്റെ വണ്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഐ എം സോറി അച്ഛമ്മേ, ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരുന്നേ. പക്ഷേ എന്താ സംഭവിച്ചെന്ന് അറിയില്ല അച്ഛമ്മേ, ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ പറ്റിയില്ല അച്ഛമ്മേ. ഐ എം സോ സോറി. സമാധാനപ്പെട്, സമാധാനപ്പെട് മോനെ. അത് ആരായിരുന്നു എന്ന് മാത്രമേ എന്നോട് പറയൂ. എന്തെങ്കിലും അറിഞ്ഞോ? അതായത് അയാളുടെ ജീവനോടുണ്ടോ അതോ? ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോ എനിക്കറിയാം. അത് ശ്രേയ ചേച്ചിയുടെ ഫിയോൻസേ. ശ്രേയയുടെ എന്താണെന്ന്? ഭാവി വരൻ. ഐ എം സോറി, ചേട്ടൻ പെട്ടെന്ന് വണ്ടിയുടെ മുന്നിലേക്ക് വന്നത്. രസ്മി അച്ഛമ്മേ, ഐ എം സോറി അച്ഛമ്മേ. നീ വിഷമിക്കാതിരിക്കെ, നിന്റെ ഈ അച്ഛമ്മ എല്ലാം നോക്കിക്കോളാം. ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ? താങ്ക് യു അച്ഛമ്മ, യു ആർ ദ ബെസ്റ്റ്. ഐ ലവ് യു. നീ വയറ് നിറച്ച് കഴിക്ക് 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 കഴിക്ക. നീരജ് ഏത് അവസ്ഥയിലാണെന്ന് പോലും അതുലിന് അറിയില്ല. ഏതായാലും ഉടനെ തന്നെ നീരജിനെ പറ്റി അന്വേഷിക്കണം. അനന്യ, നീ എനിക്ക് വേണ്ടി ചെയ്തതിനെല്ലാം താങ്ക്സ് പറഞ്ഞ് അത് വളരെ കുറഞ്ഞു പോയി. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു. പക്ഷേ നീ ആ ആക്സിഡന്റ് ഉണ്ടാക്കിയ ആളുടെ മുഖം കണ്ടിരുന്നെങ്കിൽ ഞാൻ അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തേനെ. എങ്കിൽ സമാധാനത്തോടെ എനിക്ക് വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു. പക്ഷേ അത് ആക്സിഡന്റ് ആയിരുന്നില്ലേ? ഒരാൾ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റിനെ ആക്സിഡന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ ചെയ്തത് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. പിന്നെ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിംഗ് വളരെ വലിയൊരു ക്രൈമാണ്. ക്രിമിനലിനെ ഒരു പ്രാവശ്യത്തേക്ക് ഫ്രീ ആയിട്ട് വിട്ടാൽ അയാളുടെ മനസ്സിൽ നിന്ന് ശിക്ഷയുടെ പേടി എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അയാൾ ഇനിയൊരു നിരപരാധി ഇടിച്ചു വീഴ്ത്തുന്നതിന് മുമ്പ് ഐ ഹാവ് ടു അറസ്റ്റ് ഹിം. പക്ഷേ സത്യം അറിയാതെ ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ. സത്യം അനന്യ, മദ്യപിച്ചിട്ടാണ് അയാൾ വണ്ടി ഓടിച്ചത്. അനന്യ, ഞാൻ കേട്ടതാ. ഐ മീൻ, വാട്ട് പ്രൂഫ് ഡു യു നീഡ് അനന്യ? പിന്നെ നിനക്കിനി എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മ വന്നാൽ ദയവു ചെയ്ത് നീ എന്നോട് പറയണം. അത് നീ എനിക്ക് ചെയ്യുന്ന വലിയ ഹെൽപ്പായിരിക്കും ഒരു ക്രിമിനലിനെ ജയിലിലെത്തിക്കാൻ വേണ്ടി. അമ്മ എന്തായി കാണിക്കുന്നത്? ഇന്നലെ മുതൽ ഞാൻ ആകെ ടെൻസ്ഡാ. എനിക്ക് പേടിയായിട്ട് വയ്യ. അവനെ ഇങ്ങനെ കാണുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഈ ആക്സിഡന്റില് ഏതാണ് ശരി ഏതാണ് തെറ്റ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൻ മദ്യപിച്ചിട്ടാണ് ആക്സിഡന്റ് നടത്തിയതെങ്കിൽ അവന് തീർച്ചയായിട്ടും പണിഷ്മെന്റ് കിട്ടും. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ കിട്ടണം.
വന്ന് നീരജായിരിക്കോ? മദ്യപിച്ചിട്ടാണ് ആക്സിഡന്റ് നടത്തിയതെങ്കിൽ അവന് തീർച്ചയായിട്ടും പനിഷ്മെന്റ് കിട്ടും. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ കിട്ടണം. ഇനി നീരജ് ആക്സിഡന്റിനെ പറ്റി എന്നോട് പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇതുവരെ ഞാൻ കരുതിയത് നീ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ ഒരു ക്രിമിനലിനെ രക്ഷിക്കുകയാണെന്ന്. ഇവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും? ആ ആളുകൾക്ക് ഞാൻ അകത്തുണ്ടെന്ന് അറിയില്ല. അവര് ലോക്ക് ചെയ്തിട്ട് പോവുകയും ചെയ്തു. ഇവിടെ എവിടെ തന്നെ കെട്ടിയിട്ടേക്ക്? ശ്രദ്ധിക്കണം, ആനങ്ങ പോലും സമ്മതിക്കരുത്. മദ്യപിച്ചിട്ടാണ് ആക്സിഡന്റ് നടത്തിയതെങ്കിൽ അവന് തീർച്ചയായിട്ടും പനിഷ്മെന്റ് കിട്ടും. ഈ ആക്സിഡന്റിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി നീരജ് ആക്സിഡന്റിനെ പറ്റി എന്നോട് പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇല്ല, ഞാൻ മിസ്സസ് വർമ്മയുടെ വീട്ടിൽ കാലെടുത്ത് വച്ചാൽ തന്നെ അവരെന്റെ അമ്മയെ കൊന്നതുകൊണ്ട് എന്നിൽ നിന്നും എന്റെ എല്ലാം തട്ടിയെടുത്തു. ഞങ്ങളെ എല്ലാവരിൽ നിന്നും അവരകറ്റി എന്റെ സ്വപ്നങ്ങൾ അവരെ കവർന്നെടുത്തു. ഞാനും അവരിൽ നിന്നും എല്ലാം തട്ടിയെടുക്കും. എല്ലാം അവരുടെ യഥാർത്ഥ മുഖത്തെ ഞാൻ ആളുകളുടെ മുന്നിൽ കൊണ്ടുവരും. എന്നോട് അവർ ചെയ്തതിനെല്ലാം ഉറപ്പായും ഞാൻ പകരം ചോദിച്ചിരിക്കും. ഞാൻ എന്റെ ലക്ഷ്യത്തിന്റെ വളരെ അടുത്തെത്തി അമ്മൻ, അടുത്തെത്തി. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയാത്ത രീതിയിൽ നീ ഇനി ഒന്നും ചെയ്യരുത്. നീരജ് പറഞ്ഞത് സത്യമാകാതിരിക്കട്ടെ. എനിക്കറിയാം നീയാണ് ശരിയെന്ന്. നീരജ് അല്ല, ഓരോ നിമിഷവും നീ എന്റെ മനസ്സിലെ ചിന്തകൾ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യം ശ്രേയ കൊണ്ട് സമ്മതിപ്പിക്കണം. അവളുടെ തെറ്റ് സമ്മതിച്ച് നീരജിനോട് സോറി പറയാൻ. എന്നിട്ട് നീരജിന്റെയും ശ്രേയയുടെയും ഫോട്ടോസ് നീരജിന്റെ അമ്മയുടെ അടുത്തെത്തിക്കണം. ഒരു പ്രാവശ്യം ആന്റി ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നീരജിന്റെ എൻഗേജ്മെന്റ് ശ്രേയയുമായി നടത്താൻ അവർ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എൻഗേജ്മെന്റും നടക്കില്ല, പിന്നെ മേനോൻ ഫാമിലിയുമായിട്ടുള്ള ഡീലും ക്യാൻസൽ ആകും. അവൻ മദ്യപിച്ചിട്ടാണ് ആക്സിഡന്റ് നടത്തിയതെങ്കിൽ അവന് തീർച്ചയായിട്ടും പനിഷ്മെന്റ് കിട്ടും. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ കിട്ടണം. തൊട്ട് ഉള്ളംകാല് വരെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന മിസ്സസ് വർമ്മയുടെ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ലോകം മുഴുവനും അറിയും. പിന്നെ നിങ്ങൾക്ക് ആര് സപ്പോർട്ട് തരും മിസ്സസ് വർമ്മ? ഇത് എന്റെ പ്ലാനാ. പക്ഷേ ഈ ആക്സിഡന്റ്,
ഈ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പോസിബിൾ ആവും? ഇതുവരെ ഞാൻ കരുതിയത് നീ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇപ്പോ എനിക്ക് ഉറപ്പായി നീ ഒരു ക്രിമിനലിനെ രക്ഷിക്കുകയാണെന്ന്. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്താ ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. स्वयं इष्टे നീരജനോടാ ചോദിക്കുന്നത്? അത് ഞാൻ ഫോൺ എടുക്കാൻ വന്നതാ. മരുന്നിന്റെ സജഷൻ കാരണം തലകറക്കം വന്ന് ടേബിൾ വന്നിടിച്ചതാ, അപ്പം മുറിഞ്ഞതാ. സത്യം എന്താണെന്ന് അറിയുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവില്ല അനന്യ. നീ ആരെയാണ് രക്ഷിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുൽ വർമ്മ രാജേഷ്രി വർമ്മയുടെ ചെറുമകൻ. ഈ കാര്യം എനിക്ക് നീനാണ്ടി അറിയിക്കണം. അവനെ കണ്ടുവെന്ന് ഇതറിയപ്പോൾ ആന്റി വളരെ സന്തോഷിക്കും. അല്ലി അല്ലി ഇപ്പൊ എന്നെ ഈ വീട്ടിൽ വെച്ച് കണ്ട ഞാൻ അവനെയാണെന്ന് ഉടനെ തന്നെ മനസ്സിലാകും.